നമസ്കാരം സത്യം പറഞ്ഞാൽ പിണറായി വിജയനെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബസ്സുകളിലും മറ്റും പതിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തെങ്ങും മൂട്ടിൽ രാജപ്പനെയാണ് ഓർമ്മ വരുന്നത് തെങ്ങും മൂട്ടിൽ രാജപ്പനെ അറിയില്ലേ റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഉദയനാണ് താരം എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച തെങ്ങും മൂട്ടിൽ രാജപ്പൻ ഇപ്പോൾ നിങ്ങൾ കാളെ പിടി കിട്ടിക്കാണും സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ആ സിനിമയുടെ തിരക്കഥ എഴുതിയിരുന്നതെങ്കിൽ കുറെ കൂടി നന്നാക്കാമായിരുന്നു കാരണം ഈ കഴിഞ്ഞ ഏഴര കൊല്ലങ്ങൾക്കിടയിൽ പിണറായി വിജയൻ കാണിച്ചു കൂട്ടിയ അല്പത്തരങ്ങൾ തെങ്ങുമൂട്ടിൽ രാജപ്പൻ്റെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയുണ്ടാകും ഇപ്പോഴിതാ പുതിയൊരു വിചിത്ര നിർദ്ദേശവുമായി ആലുവ പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് നവകേരള സർക്യൂട്ടുമായി കേരളം ചുറ്റിരുന്ന പിണറായി വിജയനും കൂട്ടരും ഏഴാം തീയതിയാണ് ആലുവയിൽ എത്തുന്നത് അന്നേ ദിവസം ഈ നവകേരള സർക്യൂട്ടിൻ്റെ സമ്മേളന വേദിക്കരികിലുള്ള ഒരു ഹോട്ടലുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്നാണ് ആലുവ പോലീസ് തീട്ടൂരമിറക്കിയിരിക്കുന്നത് സമ്മേളന വേദിക്ക് സമീപത്തുള്ള കച്ചവടക്കാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ കടകളിൽ അന്നേ ദിവസം പാചകവാതകം ഉപയോഗിച്ച ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ലെന്നും മറ്റിടങ്ങളിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷണം കടകളിൽ എത്തിച്ച് വിളമ്പണം എന്നുമാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഈ കടകളിലെ ജീവനക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്നും അവർക്ക് താൽക്കാലികമായി ഒരു തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും ആ തിരിച്ചറിയൽ കാർഡ് ഉള്ളവർ മാത്രമേ അന്നേ ദിവസം കടയിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ് പോലീസിൻ്റെ നിർദ്ദേശം പോലീസിൻ്റെ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡിസംബർ ഏഴിന് ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ സമീപമാണ് നവകേരള സദസ് ചേരുന്നത് പരിപാടിയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകും പരിപാടിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന കടകളിൽ ജോലി ചെയ്യുന്നവരുടെ വ്യക്തിഗത വിവരങ്ങൾ അനിവാര്യമാണ് കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പരിശോധനയ്ക്ക് ശേഷം താൽക്കാലിക തിരിച്ചറിയൽ കാർഡ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകും ഇതിനായി തൊഴിലാളികളുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും സ്റ്റേഷനിൽ എത്തിച്ച് തിരിച്ചറിയൽ കാർഡ് വാങ്ങണം തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല കൂടാതെ അന്നേ ദിവസം സുരക്ഷാ കാരണങ്ങളാൽ പാചകവാതകം ഉപയോഗിച്ചുള്ള പാചകം അനുവദിക്കില്ല പകരം മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് പാചകം ചെയ്ത് കടയിൽ കൊണ്ടുവന്ന് വിൽക്കാം ഇങ്ങനെയാണ് പോലീസിൻ്റെ നിർദ്ദേശത്തിലുള്ളത് ഈ പിണറായി വിജയൻ ആരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം ഇതെല്ലാം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് അതോ പിണറായി വിജയൻ്റെ ഉള്ള പേര് കൂടി കളയാൻ ആരെങ്കിലും ചെയ്യുന്നതാണോ ഇനി അതുമല്ലെങ്കിൽ ബി ജെ പി കാരുടെയോ കോൺഗ്രസുകാരുടെയോ ഏതെങ്കിലും ചാരൻ പിണറായി വിജയൻ്റെ ഉപദേശക സംഘത്തിലോ മറ്റോ കയറിയിട്ടുണ്ടോ പിണറായി വിജയൻ അവിടെ എങ്ങാനും ഇരുന്നാൽ പോരായിരുന്നോ ഈ നവകേരള സർക്യൂട്ടുമായി ഇങ്ങനെ ചുറ്റണമായിരുന്നോ മര്യാദയ്ക്ക് തലസ്ഥാനത്തെങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ ഉള്ള പേരെങ്കിലും അങ്ങനെ ഉണ്ടാകുമായിരുന്നു ഇതിപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ചീത്ത വിളിക്കുകയാണ് പിണറായി വിജയനെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുവരാതിരുന്നെങ്കിൽ നൂറുപേര് തികച്ചുണ്ടാകുമായിരുന്നില്ല നവകേരള സർക്കിറ്റിൽ പിണറായിയുടെ വായ്ത്താളം കേൾക്കാൻ ഈ പിണറായി വിജയനെ ആരെന്ത് ചെയ്യാനാണ് ചെയ്യാനുള്ളവരാണെങ്കിൽ പാതാളത്തിൽ പോയി ഓടിച്ചാലും ചെയ്യും പിന്നെ ആരെ പേടിക്കാനാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനു വേണ്ടി അമ്പലങ്ങളിൽ ശത്രു സംഹാര പൂജയും വഴിപാടുകളുമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കാരണം പിണറായി വിജയൻ എന്ന മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പല മാധ്യമങ്ങളും നിലനിന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ വിട്ടിത്തരങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ വിട്ടിത്തരങ്ങൾ അല്പത്തരങ്ങൾ നാട്ടുകാരുടെ തെറിവിളി അങ്ങനെ ഈ മനുഷ്യൻ മാധ്യമങ്ങളെ നിലനിർത്താൻ ചെയ്യുന്ന പെടാപ്പാട് ചില്ലറയൊന്നുമല്ല എന്തായാലും അദ്ദേഹം ഇനിയും ഏറെ നാൾ സൗഖ്യത്തോടുകൂടി ജീവിക്കട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം